ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ആമി വേൾഡ്. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ്? ഉത്തരം: ന്യൂപ്പൂപ്പാക്കൊരാനുണ്ടാർന്ന്. ഭാർഗവീനിലയം സിനിമ ബഷീറിൻ്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയുള്ളതാണ്? ഉത്തരം: നീലവെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം: ചെവിയോർക്കുക, അന്തിമകാഹളം. സാഹിത്യ ലോകത്തെ ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? ഉത്തരം: ശബ്ദങ്ങൾ. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചതാരാണ്? ഉത്തരം: ഒ എൻ വി കുറിപ്പ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം: പാത്തുമ്മയുടെ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം: സോജ രാജകുമാരി. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം: പ്രേമലേഖനം. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാല സഖി സിനിമ സംവിധാനം ചെയ്തതാര്? ഉത്തരം: പ്രമോദ് പയ്യന്നൂർ. നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ? ഉത്തരം: മധു. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം: മതിലുകൾ. കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? ഉത്തരം: എം എൻ വിജയൻ. ബഷീറിൻ്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി? ഉത്തരം: മാന്ത്രിക പൂച്ച. കറുത്തിരണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി ബഷീർ എഴുതിയ കഥ? ഉത്തരം: തങ്കം. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം: ബാലാമണിയമ്മ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം? ഉത്തരം: 1970. ശശികുമാർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി സിനിമയിലെ നായകൻ? ഉത്തരം: പ്രേം നസീർ. ഏത് മാതൃകയിലാണ് ബഷീർ തീവ്രവാദ സംഘം ഉണ്ടാക്കിയത്? ഉത്തരം: ഭഗത് സിംഗ് മാതൃക. ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം: 1994 ജൂലൈ 5. എവിടെ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് ബഷീർ ജയിലിലായത്? ഉത്തരം: കോഴിക്കോട്. താങ്കൾ അയച്ച കുറിപ്പ് വായിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും അയൽക്കാർക്കും കഴിയുന്നില്ല. ആയതിനാൽ പതിവ് പോലെ മരുന്ന് കടയിൽ കൊടുത്തു. അവരത് വായിച്ചു നോക്കി 12 ഗുളികകൾ തന്നു. ബഷീർ ആർക്കെഴുതിയ കത്തുകളിലെ വരികളാണിവ? ഉത്തരം: സുകുമാർ അഴീക്കോടിന്. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി ബഷീറിനെ കുറിച്ച് എഴുതിയ കവിത ഏത്? ഉത്തരം: ബഷീർ എന്ന ബാല്യൊന്ന്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ന്യൂപ്പൂപ്പാക്കൊരാനുണ്ടാർന്ന് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഉത്തരം: ഡോക്ടർ റൊണാൾഡ് ആഷർ. ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങൾ വിഷയമാക്കി എഴുതിയ കഥ ഏത്? ഉത്തരം: അമ്മ. മനസ്സിന് അസുഖം തോന്നുമ്പോൾ സംഗീതം കേട്ടാൽ കുറേ ആശ്വാസമുണ്ടാകും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേയധികം ദിവസങ്ങളായി അറബ് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടായിട്ട് ഇവിടെ 4 റെക്കോർഡുകൾ ഉണ്ടായിരുന്നതിൽ 3 താങ്കൾ കൊണ്ടുപോയി. ബഷീർ ആർക്കെഴുതിയ കഥകളിലെ വരികളാണിവ? ഉത്തരം: വി അബ്ദുള്ള.
ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് എം പി രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉത്തരം ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ? ഉത്തരം പി എ ബക്കർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എടിയെ എന്ന ഓർമ്മക്കുറിപ്പുകൾ സംഹരിച്ചത് ആരാണ്? ഉത്തരം ഫാബി ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ അവാർഡ് കിട്ടിയ വർഷമേത്? ഉത്തരം 1982. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ഉത്തരം പ്രേം പാറ്റ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം ബാലകാല സഖി.